ഹലോ, നമസ്കാരം എല്ലാവർക്കും. സുഖം തന്നെയല്ലേ? എല്ലാവർക്കും യാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പം നാട്ടിലാണെങ്കിൽ നല്ല മഴയാണ്, അതുപോലെ തന്നെ വെള്ളമൊക്കെ കുറേ വീട്ടിൽ സ്ഥലങ്ങളിലൊക്കെ കയറി, കുറേ പേരൊക്കെ ടെൻഷൻ അടിച്ച് ഒരു ടെൻഷൻ്റെ ടൈം വരുന്നതായി. കാരണം ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ഡിലേ വരുത്തിയത്. അപ്പോൾ ഇപ്പം എല്ലാവരും സേഫായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓട്സ് പുട്ടും അതുപോലെ തന്നെ അരിപ്പുട്ടും, കുറച്ച് കടലക്കറിയും, അതേപോലെ തന്നെ കാപ്പിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, മറ്റുള്ളവർ കാണണം നിങ്ങൾക്ക് ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടല കഴുകിയെടുത്തതിന് ശേഷം സ്റ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഇട്ട് കൊടുക്കാൻ മറക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് വെള്ളത്തിൽ 2-3 മണിക്കൂർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കടല വെന്ത് കിട്ടും. അതുപോലെ തന്നെ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതായത് കടല മുങ്ങിയിട്ട് നിൽക്കുന്ന ഒരു വെള്ളം വേണം. അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ അടിയെ പിടിക്കൊന്നുമില്ല. അതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ചു കൊടുക്കാം. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അരിപ്പുട്ടാണ് ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് പാക്കറ്റിൽ മേടിച്ച അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എടുത്ത ഗ്ലാസ്സിൻ്റെ സെയിം അത്ര തന്നെ 1/2 ഗ്ലാസ് തന്നെ വെള്ളം എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ടതിന് ശേഷം ഒന്ന് കൈകൊണ്ട് ഇളക്കിയതിന് ശേഷം വേണം കേട്ടോ പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ശരിക്കായിട്ട് മിക്സായി കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ടിട്ട് ഇളക്കിയതിന് ശേഷം വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ 1/2 ഗ്ലാസ് വെള്ളം ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇത് മൂടി വെക്കാൻ പോവുകയാണ്. ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇന്ന് കുറച്ച് ഓട്സ് പുട്ടും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഓട്സ് ആണ്, വൈറ്റ് ഓട്സ് 1 കപ്പാണ്. അപ്പോൾ അത് ഞാൻ മറക്കുന്നൊന്നുമില്ല. നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് പൊടിച്ചെടുത്തത് ഞാനൊരു ബൗളിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1/4 ടീസ്പൂണേക്കാട്ടും പകുതി മതി ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. 80 ml വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഓരോ ടീസ്പൂൺ ലെവലിലെങ്കിലും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒറ്റയടിക്കാൻ എല്ലാം കൂടി ചേർത്ത് കൊടുത്താൽ ഒഴിച്ച് പൊട്ട് കട്ട പിടിച്ച പോലെയാവും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായി കട്ട ഉണ്ടാക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുട്ടിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കുറവ് വെള്ളം മതിയായിരുന്നു. അപ്പോൾ 80 ml 1 ടേബിൾ സ്പൂൺ കുറവ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് നനവായിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് പിടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൾസ് ബട്ടണിൽ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കട്ടകൾ പോലെ വന്നിട്ടില്ല, അതൊക്കെ പോയി നല്ല നെറ്റായിട്ട് നമ്മുടെ പുട്ടുപൊടിയായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഓട്സ് പുട്ടിൻ്റെ പൊടിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അപ്പോൾ 1-10 മിനിറ്റ് എപ്പോഴും നമ്മൾ നനച്ചതിന് ശേഷം പുട്ടുപൊടി റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പുട്ടുപൊടിക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടും. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഭാഗം കണ്ടില്ല, ഈ ഒരു ലെവലിൽ വെള്ളം എടുത്തതിന് ശേഷം സ്റ്റൗവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊന്ന് ആവി വന്നു തുടങ്ങട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുക്കർ അപ്പുറത്ത് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരിപ്പുട്ടിൻ്റെ പൊടി നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ആ നനവൊക്കെ ആ വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ല കറക്റ്റായിട്ട് നമ്മുടെ പുട്ടുപൊടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടതൊരു തേങ്ങയാണ്. അപ്പോൾ ഞാനൊരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് കുറേ തേങ്ങ ഇരുന്നതാവും പുട്ടിന് ഇഷ്ടം, ചിലർക്കാണെങ്കിൽ കുറച്ച് ഇരുന്നതാവും. അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മോഡെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മോഡലാണ് ഇപ്രാവശ്യം പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പുട്ടുപൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായി ഒന്നും പ്രസ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ആവി വരില്ല, അപ്പോൾ നമ്മുടെ പുട്ട് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇട്ട് കൊടുക്കാൻ ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടോ. അപ്പോൾ ഞാൻ അടിയിൽ മാത്രമാണ് തേങ്ങ ചേർക്കുന്നുള്ളൂ, മുകളിൽ തേങ്ങ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചേർക്കണം താല്പര്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ മുകളിലും തേങ്ങ ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടും കുറ്റിയിൽ നിന്ന് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്കിതൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം.
അപ്പം അത് ആവി വരുന്ന നേരത്ത് നമുക്ക് കടലക്കറിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പം അതിന് വേണ്ടി 3 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോവാണ്. പുട്ടുന്നൊക്കെ നന്നായി ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് നന്നായി ആവി വന്നതിന് ശേഷം വേണം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ പുട്ടൊന്നും കൂടി സോഫ്റ്റായി കിട്ടും. അപ്പോൾ ആ ഒരു ചൂടിലൊന്ന് 2 മിനിറ്റും കൂടി ഇരിക്കട്ടെ. അതിന് ശേഷം മാത്രം നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്താൽ മതി. ഇപ്പം നമ്മുടെ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട്, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയായിരുന്നു വെച്ചത്. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്റ്റൗവും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം ചതച്ചെടുത്തതും, കറി ലീവ്സ്, പിന്നെ ഒരു 2-3 പച്ചമുളക്, പിന്നെ ഒരു വലിയ തക്കാളി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സവോളി കട്ട് ചെയ്തെടുത്തത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചീനച്ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവോള കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് ഇളക്കി കൊടുക്കാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു 1/2 ടീസ്പൂണേക്കാട്ടും ഒരു പകുതിയും കൂടിയും കൂടുതലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടല ഉപ്പില്ലാണ്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്കുള്ള കടല ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിത് തുറന്നെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പ്ലേറ്റ് ഒന്ന് ഇങ്ങനെ കമത്തി പിടിച്ചതിന് ശേഷം നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ആവിയുള്ള കാരണം ഞാനൊന്ന് കൈകൊണ്ടാണ് കേട്ടോ സ്പൂൺ വെച്ചിട്ട് ഇത് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പുട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമതായിട്ട് ഞാൻ ഓട്സ് പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലേക്ക് ഞാൻ തേങ്ങ ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നനച്ചെടുത്തിട്ടുള്ള ഓട്സിന്റെ പുട്ടുപൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ തന്നെ മുകളിൽ ഞാൻ തേങ്ങ പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചതിന് ശേഷം സ്റ്റൗവിലേക്ക് നമുക്ക് വീണ്ടും വെച്ചുകൊടുക്കാം. അപ്പൊ നന്നായിട്ടൊന്ന് ആവി വന്നു തുടങ്ങിയതിന് ശേഷം ഒരു 3 മിനിറ്റ് നന്നായി ആവി വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 2 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യും. അതിനുശേഷമാണ് ഞാനത് മാറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് ഞാനൊരു പകുതി വാടി വന്നപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ പെരിഞ്ചീരകം, കറി ലീവ്സ്, പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളത് വാടി വന്നോട്ടെ. നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഈ ടൈമിൽ. ഇപ്പം നമ്മുടെ പുട്ടിൻ്റെയൊക്കെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ പ്രഷറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്നിട്ട് കടലൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. അപ്പം ഞാനൊരു കയ്യിൽ വെച്ചിട്ട് എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈ യൂസ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പ്രസ്സായി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കടലൊക്കെ ആയി എന്നാണ്. അപ്പോൾ ചെറിയ ചൂടുള്ള കാരണമാണ് കേട്ടോ. അപ്പോൾ കടലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിൽ ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു വിസിലാണ് വെച്ചത്. അപ്പോൾ നമ്മുടെ കടലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും ഇതുപോലെ തന്നെ ചെയ്യാറുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് കുക്കറിന്ന് വിസിൽ വരുമ്പോൾ പേടിയാണ്. അപ്പോൾ ഞാൻ ഇത് ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഒരു വിസിലൊക്കെ അല്ലേ വരുള്ളൂ. അപ്പോൾ പിന്നെ മോൾക്ക് അത്ര പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ ഞാൻ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വാടി വരെ വേണ്ട. അപ്പോൾ നമ്മുടെ സവോള ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വാടി വന്നിട്ട് ഈ ടൈമിൽ നമുക്കൊരു വലിയൊരു തക്കാളി തന്നെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പുട്ടിന്റെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് കൂടി ഒന്ന് റെസ്റ്റ്. നമ്മുടെ തക്കാളി കൂടി ഇട്ടെടുത്തിട്ട് നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് പൊടി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ടെടുക്കാൻ പോകുന്നത്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1.25 ടീസ്പൂൺ മുളകും പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്സ് പുട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്സ് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിലൊക്കെ പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഈ പുട്ടിൻ്റെ കുറ്റിയിലെ നമുക്ക് പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ കമത്തി കൊടുക്കുകയാണെങ്കിൽ സൈഡിലൊന്നും തീരെ പിടിക്കാണ്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ബാക്കിയുള്ള പുട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടലക്കറിയുടെ ഗ്രേവി ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ആ വെള്ളം വറ്റി വന്നതിന് ശേഷം ബാക്കിയുള്ള ഗ്രേവി കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തതിന് ശേഷം വറ്റിച്ച് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കടലക്കറിയുടെ ഗ്രേവിക്ക് തന്നെ നല്ലൊരു മസാലയൊക്കെ നമ്മുടെ ഈ കടലേലിക്കൊക്കെ പിടിച്ച് നല്ലൊരു കോട്ടിംഗ് ആയിട്ടുള്ള ടൈപ്പിൽ ഗ്രേവി കിട്ടും. അപ്പോൾ അതിന്
ഒരു കയ്യിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് മസാല ഒക്കെ നല്ല സൈഡിലേക്കും കടലക്കറിയുടെ ആവുന്ന തരത്തിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായി തിളച്ചു കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പെരിഞ്ചീരകമൊക്കെ ചേർത്ത് കാരണം നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ കറിക്ക്. അപ്പം നമുക്ക് നന്നായിട്ട് തിളച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കാപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാലിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് പാല് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു പാനിൽ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാലൊക്കെ നന്നായി ഒന്ന് തിളച്ചു വരട്ടെ. ആ ഒരു ടൈമിൽ ഒരു കപ്പ് എടുത്തതിന് ശേഷം ആ കപ്പിലേക്ക് 1 ടീസ്പൂൺ നെസ്കഫിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഏത് ഇൻസ്റ്റൻറ്റ് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ ആ സെയിം ടീസ്പൂൺ കൊണ്ട് 3 ടീസ്പൂൺ ഷുഗറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പാലൊന്ന് തിളച്ചു വരട്ടെ. അപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു പൊന്തി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പാൽ നമുക്ക് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 പ്രാവശ്യം ഒന്ന് ആറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി കാപ്പിപ്പൊടി നന്നായി ഇളകി കിട്ടും ചെയ്യും. നമ്മുടെ കോഫി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. നമുക്കതിനുശേഷം നമുക്കൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കാപ്പി ഉണ്ടാക്കുന്നതും കടലക്കറിയും അതുപോലെ 2 തരം പുട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ചിലവർക്കെങ്കിലും അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കടലക്കറി താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പഴം കൂട്ടിയിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു കടലക്കറിയുടെ ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ഉണ്ടാക്കുന്നത് പുട്ടുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പം അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.